തമിഴ്നാട്ടിലെ കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി മുൻ ധനമന്ത്രിയും മുതിർന്ന നേതാവുമായ പി ചിദംബരം നാമനിർദ്ദേശ പത്രിക നൽകി. ഇന്ന് ചെന്നൈയിലാണ് നിയമസഭാ സെക്രട്ടറി ഡോക്ടർ കെ ശ്രീനിവാസൻ മുൻപാകെ പത്രിക നൽകിയത്. കർണാടകയിൽ രണ്ടുപേരും ഇന്ന് പത്രിക സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കങ്ങളുണ്ടായിരുന്നു. പി സി സി അധ്യക്ഷൻ കെ എസ് അഴഗിരി, കോൺഗ്രസ് വക്താവ് ഗോപണ്ണ, സിനിമാ താരം നഗ്മ തുടങ്ങിയ പേരുകളും സജീവമായി ഉയർന്നുവന്നു. പി സി സി അധ്യക്ഷനെ രാജ്യസഭയിലേക്ക് അയക്കാനായി ഒരു വിഭാഗം കാര്യമായി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഡി എം കെയുടെ പിന്തുണ പി ചിദംബരത്തിനായിരുന്നു. ഇന്നലെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് നടത്തിയത് കേന്ദ്ര നേതൃത്വമാണെന്നും അതിൽ തനിക്ക് പങ്കില്ലെന്നും പി ചിദംബരം പറഞ്ഞു. Congress party selects the candidates, any number of qualified candidates. For example, I would be the first to say there are many candidates more qualified than me. Enna vida thagri vainda vaatpaadargal indiyavile congress kattila palar irukkaranga anal thervai patti naan eppadi karuthu solrenga. മൂന്നാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം. കർണാടകയിൽ രണ്ടുപേരാണ് പത്രിക നൽകിയത്. മുൻമന്ത്രി ജയറാം രമേശും സംസ്ഥാന ജനറൽ സെക്രട്ടറി മൻസൂർ അലിഖാനും. അംഗബലം അനുസരിച്ച് ബി ജെ പിക്ക് രണ്ടും കോൺഗ്രസിന് ഒരു സീറ്റിലും വിജയിക്കാനാകും. ശേഷിക്കുന്ന സീറ്റിൽ ജെ ഡി എസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനാണ് ബി ജെ പി ജെ ഡി എസ് നീക്കം. ഇതിനിടയിലാണ് കോൺഗ്രസ് രണ്ടാം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. 24 ചെന്നൈ.